എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. നിങ്ങൾ എത്ര പേർക്ക് എന്നെ അറിയും എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നൂർ ജലീല. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാനിപ്പോൾ ഫറൂഖ് കോളേജിലെ PG ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് നിന്ന് വരികയാണ്. അപ്പം ഈ ഇപ്പം നമ്മൾ നേരത്തെ ബാക്കിൽ കാണിച്ച വീഡിയോ ഏറെ കാലത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ കാണുന്നത്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം എനിക്ക് പേഴ്സണലിയും കാഴ്ചയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലസ് വണ്ണിൽ എങ്ങാനും പഠിക്കുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പം ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. പറയുമ്പോൾ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് വേദികളിലും ഒരുപാട് ആളുകളെ കാണാനും പരിചയപ്പെടാനും വേദികളിൽ സംസാരിക്കാനും ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നു മുതലേ എൻ്റെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും അതിനെ കൂടെ പിടിച്ചുകൊണ്ട് കഴിവുകളോടൊപ്പം തന്നെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണ കുട്ടിയേക്കാളും എത്രയോ അധികം എഫേർട്ട് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയാക്കി എടുക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഏറെ സന്തോഷത്തോടെയും അതേപോലെ ഏറെ അഭിമാനത്തോടും കൂടി തന്നെ എനിക്ക് ഞാനായിട്ട് പല ആളുകളുടെ മുമ്പിലും അല്ലെങ്കിൽ പലയിടത്തും ഞാനായിട്ട് എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് രണ്ട് കൈക്കും രണ്ട് കാലിനും പ്രയാസം ഉള്ളൊരു വ്യക്തിയാണെന്ന്. പക്ഷേങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കലി നമ്മളെങ്ങനെയാണോ അതോ കാഴ്ചയിൽ നമ്മളെങ്ങനെയാണോ എന്നുള്ളതിനേക്കാളേറെ നമ്മുടെ മനസ്സിൻ്റെ കരുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയുന്നത് കൊണ്ട് ജീവിതത്തിൽ കിട്ടാതെ പോയതിലും കിട്ടിയതിലും ഒക്കെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം കിട്ടിയതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിൽ നമ്മൾ പരമാവധി സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാവട്ടെ നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. കിട്ടാത്തത് എന്തായാലും കിട്ടിയില്ല, അപ്പോൾ പിന്നെ അതിനോർത്ത് വിഷമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാണോ അതേപോലെ നമ്മുടെ ഇനിയുള്ള ജീവിതം അടിപൊളിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇന്നിപ്പോൾ പല പ്രായത്തിലുള്ള ആൾക്കാരും എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു ഓരോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും പല പല വ്യത്യാസങ്ങളാണ് നമുക്കുണ്ടാവുക. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ എല്ലാം നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളും ആ പഠിപ്പും, കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ നിലയിലേക്ക് എത്തി, പിന്നെ വിദ്യാഭ്യാസം, കല്യാണം, അങ്ങനെ ഒരുപാട് വലിയ വലിയ നിലകളിലേക്ക് നമ്മൾ എത്തും. പക്ഷേങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പല ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ കുറേ ആളുകൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മളോട് ബഹുമാനം തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അടിപൊളിയാണ് എന്ന് തോന്നുക. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലും ഇപ്പോഴൊക്കെ ബസ്സിലെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാരെന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, അയ്യോ കുട്ടിക്ക് കയ്യില്ല അല്ലേ, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, എങ്ങനെ എഴുതുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എഴുതുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഉള്ള ഈ രണ്ട് കൈ വെച്ചിട്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കയ്യില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റവും ധൈര്യത്തോടു കൂടി തന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയും, കൈ മാത്രമല്ല കാലും ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത് എനിക്ക് എന്നെ ഒരു വിശ്വാസമുണ്ട്. എത്ര ഇല്ലെങ്കിലും ഇന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരിക്കലും കയ്യില്ലാത്തതിനോ കാലില്ലാത്തതിനോ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്തൊക്കെയാണോ എങ്ങനെയാണോ ഞാനുള്ളത് അതിലെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം. അപ്പം ഈ ഒരു കാലത്തിനിടയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നെ
അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഏറെ വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ തന്നെ വിളിച്ചപ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. ഏറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് എന്താ പറയുക, ചെറുപ്പത്തിൽ ഈ കുട്ടി സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് പ്രയാസമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആ ഒരു വേദിയിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ അത് എനിക്ക് എന്നിലുള്ള വിശ്വാസം കൂട്ടുക മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾക്ക് അതവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പല പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു. അങ്ങനെ ഒരുപാട് ന്യൂസുകളിലും പത്രങ്ങളിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ മമ്മൂക്കാരുടെ കൂടെ ഒരു ചെറിയ ആഡിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു കുഞ്ഞ് അച്ചീവ്മെൻ്റാണ്. അപ്പം ഇത് അയ്യോ എനിക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിലും ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഇന്നേ വരെ എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഇത്രത്തോളം അടിപൊളിയാവാനായിട്ട് സഹായിച്ചതും ആ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫറൂഖ് കോളേജിൽ PG ഹിസ്റ്ററിക്കാണ്. അപ്പം എനിക്കേറെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കാനും അതേപോലെ തന്നെ ഒരു ഒരു നല്ല ഒരു ടീച്ചറാവണം എന്നതുമാണ് എൻ്റെ ആഗ്രഹം. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെങ്കിലും എപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ജീവിതത്തിൽ മെച്ചപ്പെടുക. കാരണം ഞാനാണെങ്കിലും ഇന്നിപ്പോൾ ഒരുപാട് പേര് എന്നെ അറിയുന്നുണ്ട് എങ്കിൽ പോലും ഇന്ന് എന്നെ ഞാനാക്കി തീർത്തതിൻ്റെ പിന്നിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഫെയിലിയേഴ്സും അതേപോലെ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പലരും ഇപ്പം എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റോറിയും എനിക്കുണ്ട്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും അധ്യാപകരൊക്കെ എൻ്റെ അടുത്ത് നല്ലപോലെ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ നടക്കും. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഞാൻ ചിന്തിച്ചിരുന്ന രീതി കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള വഴിയും ഒക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം നടന്നത് അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ആ കാര്യം കൊണ്ട് എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും ആ ഒരു നിമിഷത്തിൽ. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം ഉണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മനസ്സിലാക്കും. ഇപ്പം ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഇങ്ങനെ ആയതിൽ തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. പക്ഷേ ഇന്ന് അവർ ഏറെ സന്തോഷിക്കുന്നത് ഇങ്ങനെ ഓരോ വേദികളിൽ ഞാൻ ചെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴും എൻ്റെ അച്ചീവ്മെൻസും ഒക്കെയാണ് അവർക്ക് ഏറെ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്തായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുട്ടീനെ ദൈവം തന്നത് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എത്തി നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു നല്ല വശം ഉണ്ട് എന്ന് നമ്മൾ തീർത്തും വിശ്വസിക്കുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് മാറും. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജീവിക്കുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു ലോകത്തിലാണ് അല്ലേ. നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിലും നേരെ നമ്മൾ ഫോണ് നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ ഏത് വേദികളിൽ
ഞാൻ ഏത് വേദികളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസ് ആണെങ്കിലും ഒക്കെ അറിയുന്നതും കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് പാരൻസിനോടാണ് പറയാനുള്ളത്, ഇപ്പം നമ്മളെല്ലാവരും കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാനാണെങ്കിലും എല്ലാത്തിനും നേരെ നമ്മൾ ഫോൺ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. പല ആളുകളുടെ കോൺവെർസേഷനിൽ നിന്നുമൊക്കെ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. പല അനുഭവങ്ങളും ഉണ്ടായതുകൊണ്ടും ഞാൻ പറയാണ്, നമ്മൾ ചിലപ്പോൾ കാണുന്നതെല്ലാം സത്യമാണ് എന്നുള്ളത് വിശ്വസിച്ച് പോകാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പല രീതിയിലാണെങ്കിലും പല ആളുകളുടെ ഇടപെടലുകളാണെങ്കിലും ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ചിന്ത ഇങ്ങനെ മാറിപ്പോവാനുള്ള പല വഴികളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പിളിനെ നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക, അവരുടെ ജീവിതം മാത്രമാണ് അടിപൊളി, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും അടിപൊളി, അവർ ജീവിക്കുന്നത് മാതിരി തന്നെ നമുക്കും ജീവിക്കണം എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ എനിക്കറിയുന്ന കുറേ പേരുണ്ട് റീൽസ് ഇടാൻ വേണ്ടിയും അല്ലെങ്കിൽ ബ്രൈഡൽ ഷവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന കുറേ പേരെനിക്കറിയാം. അപ്പം ഈ ഇൻസ്റ്റഗ്രാമാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അതിൽ കാണുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. യഥാർത്ഥത്തിലുള്ള ജീവിതവും അതിൽ കാണുന്ന ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ. പക്ഷേ ഒരു പരിധിവരെ അടുപ്പിച്ചെൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പറ്റിയിട്ടുള്ള ഇമേജ് തന്നെ ചിലപ്പോൾ മാറും. അപ്പോൾ അത്രക്കും നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാത്തിനും നല്ലതുള്ളതുപോലെ തന്നെ അതിൻ്റെ മോശമായിട്ടുള്ളൊരു ഭാഗം ഉണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. കാരണം നമ്മുടെ ജനറേഷന് അറിയുന്നതിനേക്കാളും ഒരുപടി മുമ്പിലായിട്ട് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ മക്കൾക്ക് അറിയാൻ മതിയാവും. ഇപ്പോൾ എനിക്കറിയുന്നതിനേക്കാളും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ ഇവിടെ ഉള്ള പലർക്കും അറിയാൻ മതിയാവും. അപ്പോൾ നമ്മൾ കുട്ടികളടുത്താണെങ്കിലും ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, എന്നോടും നിങ്ങളോടും തന്നെ നമ്മളെ ഈ പലപ്പോഴും സ്ക്രീൻ ടൈം നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണിന് നല്ലൊരു സമാധാനം ഉണ്ടാവും. പല അസുഖങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് അത് സാധിക്കും എന്ന് വിചാരിച്ച് നമ്മളതിനെ കംപ്ലീറ്റ് ഒഴിവാക്കണമെന്നല്ല, ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലെ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഇപ്പം നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ പല പ്രയാസങ്ങളുള്ള പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് അവരുടെ പ്രയാസങ്ങൾ എന്താണെന്നും നമ്മുടെ ജീവിതം എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ഞാൻ ഒരുപാട് പാലിയേറ്റീവ് സെൻ്ററുകളിലും അതേപോലെ WHO അംഗീകൃതമായിട്ടുള്ളൊരു വോളണ്ടിയറായിട്ട് പലയിടത്തും പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾക്കാണ് ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന്. പക്ഷേങ്കിലും നമ്മളൊന്ന് ചുറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെയാണ് ഏറ്റവും ഭാഗ്യമുള്ളവരെന്ന്. ഒരുപാട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാറാത്ത അസുഖങ്ങൾ ഒക്കെ ജീവിതത്തിന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനത്തെ ആളുകൾക്കും അതേപോലെ ഒപ്പം നിൽക്കുന്നവർക്കും ഉണ്ടാകുന്ന ആ ഒരു മനഃപ്രയാസം എന്താണ് എന്ന് ഒരുപാട് ആളുകളിലൂടെയും അതേപോലെ പാലിയേറ്റീവിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു പരിധിവരെ എനിക്ക് എൻ്റെ ഈ കയ്യും കാലില്ലാത്തൊന്നും ഒരു കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കാൻ പോലും ഈ പാലിയേറ്റീവ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഈ നാട്ടിൽ ഇപ്പം നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, നമ്മൾ വെറും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും എല്ലായ്പ്പോഴും സഹായം ആവശ്യമുള്ളവരും നമ്മൾ സഹായിക്കേണ്ടതും സഹായം ആവശ്യമുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം സമയം തന്നിട്ടുണ്ടെങ്കിലും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിലും സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സ്വയം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റൊരാളെയും കൂടെ സഹായിക്കാനുള്ളതാണ് എന്നൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്
ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഉഷാറായിട്ട് തന്നെ നേരിടാനുള്ള ഒരു കെൽപ്പും ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാവരുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തിയൊക്കെ പലർക്കും ഡിഫറെൻ്റാണ്. പക്ഷേങ്കിലും ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമൊന്നുമല്ല, എപ്പോഴും സങ്കടം മാത്രമല്ല. അത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതും അതേപോലെ നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെപ്പോഴും വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുള്ളൂ. പക്ഷേ എന്താണെങ്കിലും അത് മാറ്റി ഉഷാറായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നന്മയും സന്തോഷം കണ്ടെത്തി ജീവിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സന്തോഷം ഉണ്ടാക്കാനുള്ള ആ ഒരു ഡ്യൂട്ടിയും നമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളും നമ്മുടെ എന്തൊക്കെയാണോ നമുക്കുള്ളതും അതിൽ നമ്മൾ ഹാപ്പി ആവുക, ഉഷാറായിട്ട് മുന്നോട്ട് പോവുക. ഇൻഷാല്ലാഹ് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഇവിടെയുള്ള ഈ കുഞ്ഞുമക്കളും എല്ലാവരും വളർന്ന് നാളത്തെ വലിയ ആൾക്കാരായിട്ട് മാറാനുള്ളതാണ്. അപ്പം കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ, കൽപ്പിച്ചോറപ്പേനിക്കേകിയ മലർമുട്ടെ കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കൽപ്പിച്ചോറപ്പേനിക്കേകിയ മലർമുട്ടെ കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ, കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, താമരമിഴിന്നും തങ്കത്തിൻ കവിളിന്നും തപ്പുന്ന വിരലേനാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ.